കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പടലപ്പിണക്കങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കർണാടകയിൽ നിന്നുമുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഈ അടുത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ കെമ്പഗൗഡ ഒന്നാമന്റെ ജന്മവാർഷികം നടന്നിരുന്നു. ആ ചടങ്ങിനിടെ ഡി കെ പറഞ്ഞ ഒരു കാര്യം സിദ്ധരാമയ്യയ്ക്ക് താൻ ചെറുതായ പോലെ തോന്നിച്ചുവെന്നത് ഇവരുടെ രാഷ്ട്രീയ തർക്കങ്ങൾ തീർന്നിട്ടില്ല എന്നതിനുള്ള ഉദാഹരണമാണ്. 2013-18 കാലത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സിദ്ധരാമയ്യ നടപ്പാക്കാൻ ഭയന്ന ഒരു പദ്ധതി താനായിരുന്നുവെങ്കിൽ നടപ്പാക്കുമായിരുന്നു എന്നാണ് ശിവകുമാർ പറയുന്നത്. ഈ പ്രസ്താവന പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് എന്നത് വാസ്തവം തന്നെ. സംഭവം ഇങ്ങനെ: ടണലുകളും ഫ്ലൈഓവറുകളും നിർമ്മിക്കാൻ തനിക്ക് നിരവധി അഭ്യർത്ഥനകൾ ലഭിക്കാറുണ്ടെന്നാണ് ചടങ്ങിൽ ശിവകുമാർ പറഞ്ഞത്. ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കവേ അദ്ദേഹം ഇങ്ങനെ കൂടി പറയുകയുണ്ടായി. അതായത്, 2017 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യയും ബംഗളൂരു നഗരവികസന മന്ത്രിയായിരുന്ന കെ ജെ ജോർജും നഗരത്തിൽ ഒരു സ്റ്റീൽ ഫ്ലൈഓവറിന് എതിരെ ഉയർന്ന പ്രതിഷേധങ്ങളിൽ ഭയന്നിരുന്നു. ഞാനായിരുന്നുവെങ്കിൽ പ്രതിഷേധക്കാർ ഉയർത്തിയ അത്തരം ശബ്ദങ്ങൾക്ക് കീഴ്പ്പെടില്ലായിരുന്നു, പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു ഡി കെ പറഞ്ഞത്. ഇവിടെ സിദ്ധരാമയ്യയുടെ ഭരണ മികവിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഡി കെ ശിവകുമാറിന്റെ ഈ ഒരു പ്രസ്താവന. സർക്കാർ രൂപവത്കരിച്ച് ഒരു മാസം കഴിയുന്ന വേളയിലാണ് കർണാടക പി സി സി അധ്യക്ഷൻ കൂടിയായ ശിവകുമാറിന്റെ പരാമർശമെന്നത് ശ്രദ്ധേയമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിലും മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലി വലിയ അനിശ്ചിതത്വം കർണാടകയിൽ രൂപപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡിന്റെ മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെയാണ് സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും ശിവകുമാറിന് നൽകാമെന്നും ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോഴും മറുഭാഗത്ത് കേന്ദ്രത്തിന്റെ ഒരു വലിയ ചതിയിൽ വീണിരിക്കുകയാണ് കർണാടക കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ കൂടുതൽ അരി തരില്ലെന്ന് വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് സർക്കാരിന്റെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്ന അന്നഭാഗ്യ പദ്ധതി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ബി പി എൽ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾക്കും 10 കിലോ വീതം അരി ഉറപ്പ് നൽകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ വമ്പൻ വാഗ്ദാനം. തിരഞ്ഞെടുപ്പിൽ നഗരങ്ങളിലെ പിന്നോക്ക മേഖലകളിൽ നിന്നടക്കം കോൺഗ്രസിന് വൻ പിന്തുണ കിട്ടിയ വാഗ്ദാനമായിരുന്നു ഇത്. കേന്ദ്രത്തിന്റെ 5 കിലോയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വക 5 കിലോ എന്ന വാഗ്ദാനം നടപ്പാക്കാൻ പ്രതിമാസം 4.45 ലക്ഷം മെട്രിക് ടൺ അരി വേണം. 10,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നതും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതും ചേർത്ത് കർണാടകയ്ക്ക് ഇപ്പോൾ 2.17 ലക്ഷം മെട്രിക് ടൺ അരി കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഒരു വിഹിതം പോലും തരാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കെ എച്ച് മുനിയപ്പയെ അറിയിച്ചത്. ഇതോടെ ബാക്കി 2.28 ലക്ഷം മെട്രിക് ടൺ അരി എവിടെ നിന്ന് വാങ്ങുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർണാടക സർക്കാർ. അരി തരാനാകില്ലെന്ന് കേന്ദ്രം പറഞ്ഞതോടെ അന്യഭാഗിയെ അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം രംഗത്തു വരികയും ചെയ്തിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഇത്രയും വലിയൊരു അടി കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല.